ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. നമ്മളൊരു 10 വീഡിയോസിൽ ഒരു ടോ ചാലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 5 വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് അറിയാം. ഗിഫ്റ്റ് ഒന്നുകൂടെ പറയാം. ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ടേൺ ടേബിളാണ്. രണ്ടാമത്തെ ഗിഫ്റ്റ് 4 ബൗളുകൾ വരുന്നൊരു സെറ്റാണ്. മൂന്നാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പൈപ്പിംഗ് ബാഗും നോസിലും വരുന്ന സെറ്റാണ്. നാലാമത്തെ അഞ്ചാമത്തെയും 2 പേർക്ക് മെഷറിംഗ് കപ്പും മെഷറിംഗ് സ്പൂണും വരുന്ന സെറ്റാണ്. അപ്പോൾ ഈ ഗിഫ്റ്റുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. കുറേ പേര് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഓരോരുത്തരല്ലേ ഓരോ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ, വിന്നേഴ്സ് ആവാത്തതിൽ ആരും സങ്കടപ്പെടണം. നമ്മൾ ഒരു അടിപൊളി ഗിവ് അവേ കൂടെ വെക്കുന്നുണ്ട്. ഗിവ് അവേയുടെ ഡീറ്റെയിൽസ് ഒന്നും ഈ വീഡിയോയിൽ അടുത്ത വീഡിയോയിലും ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക, എന്നാലും ചെറുതായിട്ടൊക്കെ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ഗിവ് അവേയിൽ എന്തൊക്കെ ഗിഫ്റ്റ് വേണ്ടെന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റ് ഇടണം. നമ്മൾ നാളെ മുതൽ തന്നെ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യും. നാളത്തെ വീഡിയോയിൽ ഡീറ്റെയിൽസ് ഒക്കെ പറയാം കേട്ടോ. അപ്പോൾ വിന്നേഴ്സ് ആവാത്തവർ അടുത്ത പ്രാവശ്യമെങ്കിലും ആവുമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാൻ പോവാം. ആദ്യം നമ്മൾ വീഡിയോസ് ആണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത്. അതായത് 10 വീഡിയോസിലാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ 5 വീഡിയോസാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് വീഡിയോസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ആ കേക്കിൻ്റെ വീഡിയോ അല്ലേ ഇട്ടത്. 10 വീഡിയോസും ഞാൻ ടൈപ്പ് ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പം ഞാൻ 10 വീഡിയോസും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ വീഡിയോസായിട്ട് സെലക്ട് ചെയ്യാം. ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കൂസ് ആണ് കേട്ടോ. കുബൂസിൻ്റെ വീഡിയോ എന്നാണ് നമ്മൾ ഫസ്റ്റ് വിന്നറെ സെലക്ട് ചെയ്യുക. അടുത്ത വീഡിയോ നോക്കാം. നമ്മൾ ആദ്യത്തെ വീഡിയോ അല്ലേ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ വീഡിയോ, അതായത് ബ്രെഡ് വെച്ചിട്ടുള്ള കേക്ക് അല്ലേ ഡ്രസ് വെച്ചസ്, അതാണ്. മൂന്നാമത്തെ വീഡിയോ റവ വെച്ചിട്ടൊരു പൊറോട്ട ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ. നമുക്ക് അടുത്ത 2 വീഡിയോസും കൂടെ നോക്കാം. റവ വെച്ചിട്ടുള്ള പത്തിരിയാണ് നാലാമത്തെ വീഡിയോ. അഞ്ചാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇട്ട വീഡിയോ ആണ് കേട്ടോ. കേക്കിൻ്റെ മിക്സ് വെച്ചിട്ട് നമ്മളൊരു സ്നാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത്. നമ്മളിപ്പോൾ 5 വീഡിയോസും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ 5 വീഡിയോസിലും എത്ര ടോണ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ വീഡിയോയിൽ, അതായത് ആ കുബൂസില്ലേ ചിക്കനൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ചിക്കന് വെച്ചിട്ടുള്ളൊരു കുബൂസ് ചെയ്തില്ലേ, അതിൽ 20 തവണയാണ് കേട്ടോ ടോ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ വീഡിയോ, അതായത് കേക്കിൻ്റെ വീഡിയോയിൽ 28 ടോ ആണ്. മൂന്നാമത്തെ വീഡിയോയിൽ റവ വെച്ചിട്ടുള്ള പൊറോട്ടയുടെ വീഡിയോയിൽ 20 തവണയാണ് ടോ എന്ന് പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ വീഡിയോയിൽ, അതായത് റവ വെച്ചിട്ടുള്ള പത്തിരിയുടെ വീഡിയോയിൽ 19 തവണയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അഞ്ചാമത്തെ വീഡിയോയിൽ 17 തവണ. ഇനി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കമൻറ്റ് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചതാണല്ലോ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വെച്ചിട്ടുള്ള കമൻസൊക്കെ ഞാൻ പബ്ലിഷ് ആക്കും, എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുള്ള കമൻസ് മാത്രമേ വീഡിയോയിൽ കാണുള്ളൂ കേട്ടോ. അതിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ബാക്കി ചെയ്യാം. ഗിവ് അവേ ഞാൻ പങ്കെടുക്കുന്നില്ല, ഒന്നാം സ്ഥാനം ഞാൻ കൊണ്ടുപോയി എന്നുള്ള പരാതി വേണ്ട. നെജ്മു മുഹമ്മദ് നമ്മുടെ നല്ലൊരു സബ്സ്ക്രൈബറാണ് കേട്ടോ, എപ്പോഴും കമൻ്റ് ഇടുന്ന ഒരാളാണ്. അത് ബോൾഡായിട്ട് എഴുതിയതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചു എന്ന് മാത്രം.
നമുക്ക് എന്തായാലും ആദ്യം കുബ്ബൂസിൻ്റെ വീഡിയോ ഒന്ന് വിന്നറിനെ സെലക്ട് ചെയ്യാം. ആദ്യം അതിൻ്റെ കമൻസൊക്കെ നമുക്കൊന്ന് അപ്രൂവ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇത് ഞാൻ ചെയ്തിട്ട് വരാം കേട്ടോ. കുറേ ലെങ്തി ആയി പോകും അല്ലെങ്കിൽ വീഡിയോ. എന്തായാലും കറക്റ്റായിട്ടുള്ള ആൻസർ ചെയ്തവർ ഇതിലുണ്ടാവും. ഓക്കെ, 20 തവണയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആൾ മിസ്രിയ ഷാജി, അപ്രൂവ് ചെയ്ത് കൊടുക്കാം. 20 കാണുന്നതൊക്കെ നമുക്ക് അപ്രൂവ് ചെയ്യാം. ഓക്കെ, നിത സയ്യിദ്. നല്ലൊരു കമൻ്റ് കേട്ടോ, ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഈ വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള കമൻസൊക്കെ അപ്രൂവ് ചെയ്യും കേട്ടോ. മാഷാല്ലാ, പൊളിച്ചിട്ടോ ഇത്തൂസേ, ഇന്ന് നോക്കട്ടെ എന്നിട്ട് പറയാം ഇൻഷാല്ല. ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. മിന്നാന്നുണ്ടാക്കിയ പായസം വെച്ചു, അടിപൊളി ആയിരുന്നു, എല്ലാവരും കുടിച്ചു, അൽഹംദുലില്ലാ. സന്തോഷം കേട്ടോ, അങ്ങനത്തെ കമൻസൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ്. നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ അതിന് നമുക്ക് റിപ്ലൈ തരാനല്ലേ പറ്റുള്ളൂ, ഞാൻ മാക്സിമം റിപ്ലൈ തരലുണ്ട്. 21, 19 ഒരുപാടുണ്ട് കേട്ടോ. സോറി, എന്തായാലും നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാവും ഇത് എഴുതിയിട്ടുണ്ടാവുക, എണ്ണീട്ടുണ്ടാവുക. ഇനി എന്തായാലും നമ്മൾ സിമ്പിളായിട്ടുള്ള ഗിവ് അവേ വെക്കണുള്ളൂ കേട്ടോ. എന്തായാലും നമ്മൾ ഇന്നൊരു ഗിവ് അവേ അനൗൺസ്മെൻറ്റ്, ഇന്നല്ല നാളത്തെ വീഡിയോയിൽ ഞാൻ ഗിവ് അവേ അനൗൺസ് ചെയ്യും. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീഡിയോ വരിക, അപ്പോൾ അധികം പേരൊന്നും കാണണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗിവ് അവേ അനൗൺസ്മെൻറ്റ് അടുത്ത വീഡിയോയിൽ പറയൂ കേട്ടോ. ആദ്യം നമ്മൾ കുബ്ബൂസിൻ്റെ വീഡിയോ നിന്നാണ് വിന്നറെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ടൈം ടൈമിൽ ഗിഫ്റ്റായിട്ട് കിട്ടുന്ന വിന്നറാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നത്. ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ ഇപ്പോൾ അപ്രൂവ് ചെയ്തിട്ടുള്ള 38 കമൻസ് ആണ് കേട്ടുള്ളത്. 38 കമൻസ്, 38 ആൻസർ ആവാൻ ചാൻസ് ഇല്ല, അതിന് മുമ്പ് എന്തെങ്കിലും ചിലപ്പോൾ അപ്രൂവ് ചെയ്തതായിരിക്കും. നമുക്ക് എന്തായാലും വിന്നറെ സെലക്ട് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? നമ്മുടെ ആദ്യത്തെ വിന്നറാണ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മിസ്രിയ ഷാജി. മിസ്രിയ ഷാജിയാണ് നമ്മുടെ ഫസ്റ്റ് വിന്നർ. ഞാൻ എല്ലാ വീഡിയോസിലും കമൻസ് അപ്രൂവ് ചെയ്യുന്ന ടൈമിൽ ഞാൻ നോട്ട് ചെയ്തൊരു പേരായിരുന്നു കേട്ടോ, മിസ്രിയ ഷാജി എന്നുള്ളത്. എല്ലാ ആൻസറും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഫസ്റ്റ് പ്രൈസ് മിസ്രിയ ഷാജിക്കാണ് കിട്ടിയിട്ടുള്ളത്. കൺഗ്രാറ്റ്സ് മിസ്രിയ ഷാജി, നമ്മുടെ നല്ലൊരു സബ്സ്ക്രൈബറാണ് കേട്ടോ. എല്ലാ വീഡിയോസിലും കമൻ്റ് ഇടുന്ന നല്ലൊരു സബ്സ്ക്രൈബറാണ്. കൺഗ്രാറ്റ്സ്. അപ്പോൾ ഒരുപാട് സന്തോഷം. നമുക്ക് എന്തായാലും അടുത്ത വിന്നർ സെലക്ട് ചെയ്യാം. അടുത്ത വീഡിയോ കേക്കിൻ്റെ വീഡിയോ ആണ്, ബ്രെഡ് വെച്ചിട്ടുള്ള കേക്കിൻ്റെ വീഡിയോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമുക്കൊന്ന് കോപ്പി ചെയ്തിട്ട് നോക്കാം. നമ്മുടെ കേക്കിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട്, അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അമ്മച്ചിൻ്റെ വീഡിയോ ഉണ്ട്, പരസ്യം വന്നു കേട്ടോ. കേക്കിൻ്റെ വീഡിയോ ഒന്ന് നമുക്ക് വിന്നർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ 91 കമൻസ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഈ വീഡിയോയിൽ 91 കമൻസ് ആണ് കേട്ടോ കാണിക്കുന്നത്. അത് നമുക്ക് വിന്നർ സെലക്ട് ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ വിന്നർ ആരാ നോക്കാം. അത് വേറൊരു കമൻ്റാണ് കേട്ടോ, സൂപ്പർ എന്നുള്ളൊരു കമൻ്റാണ്. നമുക്ക് നമ്മുടെ ടോ എത്രണ്ണാണ് എണ്ണീട്ടുള്ള കമൻ്റാണല്ലോ വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കമൻറ്റ് വരുന്നവരെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അയ്യോ, നമ്മൾ ആ ടോൻ്റെ അല്ലാത്ത കുറേ കമൻസ് അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. ആ കമൻസ് ആണ് കേട്ടോ വരുന്നത്. സാബിക്കൊക്കെയാണ് വരുന്നത്. എന്നാലും നമുക്ക് 28 ടോ എന്നുള്ളൊരു കമൻ്റാണ് കിട്ടേണ്ടത്. അപ്പോൾ അതുവരെ നമുക്ക് അത് വരുന്നവരെ നമുക്ക്
വിന്നറെ സെലക്ട് ചെയ്ത് നോക്കാം. ആ അപ്പോൾ നമ്മുടെ വിന്നറാണ് വിഷ്ണുപ്രിയ ആണ് കേട്ടോ നമ്മുടെ വിന്നർ. വിഷ്ണുപ്രിയ ആദ്യമായിട്ട് ചാനൽ കാണുന്നേ, അപ്പോഴാണ് ഗിവ് അവേ കണ്ടേ. എന്നാൽ 28 ടോ ഉണ്ടെന്ന് ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ തന്നെ രണ്ടാമത്തെ വിന്നർ ആവാനും പറ്റി. വിഷ്ണുപ്രിയ കൺഗ്രാറ്റ്സ്. നമുക്ക് എന്തായാലും മൂന്നാമത്തെ വിന്നറെ സെലക്ട് ചെയ്യാം. നമുക്ക് അടുത്ത വിന്നറെ സെലക്ട് ചെയ്യാം. റവ വെച്ചിട്ടുള്ള പൊറോട്ടയുടെ വീഡിയോ എന്നാണ് കേട്ടോ. ഈ വീഡിയോയിൽ 19 കമൻസ് ആണ് നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മൂന്നാമത്തെ വിന്നറെ സെലക്ട് ചെയ്യാം. ഇത് ടോ എണ്ണാത്ത കമൻ്റ് ആണ്. ഈ വീഡിയോയിൽ എത്ര ടോ ഉണ്ട് നോക്കട്ടെ കേട്ടോ. 20 ടോ ആണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. 20 എന്ന് എഴുതിയിട്ടുള്ള ഒരു കമൻ്റ് വരുന്ന വരെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സഹല മണയങ്കാട്ടിൽ. സഹലയാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ വിന്നറ്. സഹല നമ്മുടെ നല്ലൊരു സബ്സ്ക്രൈബറാണ്, എപ്പോഴും കമൻസ് ഇടാറുണ്ട്. എനിക്ക് പേര് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സഹല കൺഗ്രാറ്റ്സ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വിന്നർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും നാലാമത്തെ വിന്നറെ നോക്കാം. നാലാമത്തെ വീഡിയോ പത്തിരിയുടെ വീഡിയോ ആണ്. പത്തിരിയുടെ വീഡിയോ നമുക്ക് നാലാമത്തെ വീഡിയോ സെലക്ട് ചെയ്യാം. പ്രോഗ്രസ് നീഡ്സ് പീസ് ഓഫ് മൈൻഡ്. With exclusive ownership benefits on the Audi A6, powered by TFSI. Registered. ഈ ഒരു പത്തിരിയുടെ വീഡിയോയിൽ 12 കമൻസ് ആണുള്ളത്. 12 പേരിൽ നിന്നാണ് നമ്മൾ നാലാമത്തെ വിന്നറെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് നാലാമത്തെ വിന്നർ ആരാ നോക്കാം. പത്രിയുടെ വീഡിയോയിൽ 19 ടോ ആണുള്ളത്. നമ്മുടെ നാലാമത്തെ വിന്നർ മരിയ തോമസ് ആണ്. മരിയ തോമസ് കൺഗ്രാറ്റ്സ്. നമുക്ക് അഞ്ചാമത്തെ വീഡിയോ ഒന്ന് ഒരാളെ കൂടെ സെലക്ട് ചെയ്യാനുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ആണ്. ഒരുപാട് പണിയൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഒരാളെ കൂടെ സെലക്ട് ചെയ്യാനുണ്ട്. മനു സൗണ്ട് ഉണ്ടാക്കല്ലേ. ഈ ഒരു വീഡിയോയില് 17 തവണയാണ് കേട്ടോ ടോ എന്ന് പറഞ്ഞിട്ടുള്ളത്. എത്ര കമൻസ് ഉണ്ട് നോക്കാം. 23 കമൻസ് ആണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. ആ 23 പേരിൽ നിന്ന് നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാം. അഞ്ചാമത്തെ, അതായത് മെഷറിംഗ് കപ്പിൻ്റെ സെറ്റ് കിട്ടുന്ന രണ്ട് പേരിൽ ഒരാളാണ് കേട്ടോ. സജിദാസ് കിച്ചൺ. സജിദാസ് കിച്ചൺ ആണോ അതോ സജിദാസ് കിച്ചൺ ആണോ എന്നറിയില്ല. അവർക്കാണ് അഞ്ചാമത്തെ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സജിത കൺഗ്രാറ്റ്സ്. അപ്പോൾ നമ്മൾ 5 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടോ ചലഞ്ച് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് വെക്കാൻ പോണത്. സിമ്പിളായിട്ടാണെങ്കിലും കുറച്ച് ഡ്യൂറേഷൻ വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തീർക്കാം. ഇതിപ്പോൾ നമ്മൾ 10 വീഡിയോസിലാണ് ചെയ്തത്. പക്ഷെ ഇത് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആവുന്നവരെ അങ്ങനെയാണ് വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ കറക്റ്റായിട്ട് നാളെ ഞാൻ ഡീറ്റെയിൽസ് പറയാം. ഫസ്റ്റ് പ്രൈസ് ഗോൾഡ് കോയിൻ ആണ്. നമ്മൾ രണ്ടാമത്തെ ഗിവ് അവേയിൽ കൊടുത്ത പോലെ തന്നെ ഗോൾഡ് കോയിൻ ആണ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ 20 പേർക്ക് എന്തെങ്കിലും ഒരു നല്ല ഗിഫ്റ്റും ഉണ്ടാകും. കാരണം ഒരാൾക്ക് ഗോൾഡ് കോയിൻ കിട്ടിയിട്ട് ബാക്കിയുള്ളവരൊക്കെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടാവും. അപ്പോൾ 20 പേർക്കും ഗിഫ്റ്റ് ഉണ്ട്. 21 പേർക്കാണ് നമ്മൾ മൊത്തത്തിൽ ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിക്കുന്നത്.
അപ്പോൾ ആ 20 പേർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമൻ്റ് ഇടുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഗോൾഡ് കോയിൻ എന്തായാലും ഒരാൾക്ക് അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് കേട്ടോ. ഇനി അത് മാറ്റിയിട്ട് അതിനെ കുറച്ച് കൂടുതൽ പേർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് താഴെ കമൻ്റ് ഇടുക. അപ്പോൾ ഇന്ന് സെലക്ട് ചെയ്ത 5 പേർക്കും കൺഗ്രാറ്റ്സ്. പിന്നെ അത് മാത്രമല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. 5 പേരെ മാത്രം പറയാൻ പറ്റില്ല, എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഗിവ് അവേയിൽ ശരിയാക്കാട്ടോ. ഗിഫ്റ്റ് കിട്ടാത്തവരൊന്നും സങ്കടപ്പെടരുത്, നമുക്ക് എന്തായാലും നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റണം അല്ലേ. എന്തായാലും നിങ്ങൾ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കൊക്കെ ഒരു ദിവസം ഗിഫ്റ്റ് കിട്ടും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. തരണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വീഡിയോയിൽ പുതിയ ഗിവ് അവേയിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. എല്ലാവരും കാത്തിരിക്കാം കേട്ടോ, എല്ലാവരും വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.